ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗോ വിത്ത് ഗോവിത്യു ഓണമൊക്കെ എത്തി അല്ലേ അപ്പോൾ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്ന മെയിൻ കാര്യങ്ങൾ പൂക്കളം മാവേലി അല്ലേ നമ്മുടെ കേരളീയരെല്ലാവരും ജാതി മതഭേദമന്യേ ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഇതൊന്നും നമുക്കറിയാൻ അറിയാത്ത കാര്യങ്ങളല്ല അതൊക്കെ കുഞ്ഞുനാളിൽ മൂലം നമ്മൾ കേട്ട് വളർന്നിരിക്കുന്ന കാര്യങ്ങളാണ് ഓണത്തിന് ഒരുപാട് കാര്യങ്ങൾ ഒത്തൊരുമയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് കളികളുണ്ട് എല്ലാം ഒരു യൂണിറ്റിയുടെ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത് അല്ലേ എന്നൊക്കെ പറഞ്ഞാലും ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം പൂക്കളാണ് പൂക്കളുടെ ആ നിറങ്ങളും ഒക്കെയാണ് ഓണത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് സാധാരണ ഓണത്തിനെ പറ്റിയിട്ട് എല്ലാവരും വീഡിയോസ് ചെയ്യുമ്പം റെസിപ്പികളുടെ വീഡിയോസാണ് ചെയ്യുന്നത് ഓണസദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണ് നമുക്ക് ഓണസദ്യക്ക് വേണ്ട റെസിപ്പികളൊക്കെയാണ് സാധാരണ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ഓണത്തിൻ്റെ ആചാരങ്ങൾ ആചാരങ്ങളെന്ന് പറഞ്ഞാൽ അങ്ങനെ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ആചാരങ്ങളൊന്നും അല്ല ഈ പൂക്കളിടുന്നതിനെ പറ്റിയിട്ട് എങ്ങനെയൊക്കെയാണ് പൂക്കളിടുന്നത് ഓരോ ദിവസം ഉപയോഗിക്കുന്ന പൂക്കൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ളതിനെ പറ്റിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാവുന്നതും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ശേഖരിച്ചതുമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മളൊരു മൂന്ന് സെക്ഷനായിട്ടായിരിക്കും ചെയ്യുന്നത് ഓണത്തിന് എന്ന് പറയുമ്പോൾ അത്ത മുതൽ പത്ത് ദിവസം പൂക്കളം ഇടും അത്ത മുതൽ തിരുവോണം വരെ പത്ത് ദിവസം പൂക്കളം ഇടും അപ്പോൾ അതിനെ നമ്മളൊരു അത്ത മുതൽ വിശാഖം വരെ ഒരു നാല് ദിവസത്തേക്ക് നാല് ദിവസത്തെ പൂക്കളത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൂടി ഒറ്റ വീഡിയോയിൽ അത് കഴിഞ്ഞുള്ളൊരു നാല് ദിവസത്തേത് അടുത്ത വീഡിയോ പിന്നെ ഉത്രാടം തിരുവോണം ദിവസങ്ങളിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് മൂന്നാമതൊരു വീഡിയോ അങ്ങനെ മൂന്ന് വീഡിയോകളായിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മൂന്ന് വീഡിയോയിൽ നിങ്ങൾ എന്തായാലും കാണണം നമ്മുടെയൊക്കെ നാട്ടുമുറങ്ങളിൽ അത്തം മുതൽ ഓണം തുടങ്ങിയായി അത്തമായി കഴിഞ്ഞാൽ പിന്നെ പൂവിടാനുള്ള കാര്യങ്ങൾ ഒരുക്കങ്ങളൊക്കെയാണ് ചെയ്തു തുടങ്ങുക വീടുകളിലൊക്കെ പൂവിടുന്നത് നമ്മൾ മുറ്റത്ത് ചാണകം മെഴുകി അതിൽ വെള്ളം തിളച്ചിട്ടാണ് പൂവിടുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കങ്ങനെ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്കും പിന്നെ അല്ലാണ്ട് മുറ്റത്ത് ടൈൽ വിരിച്ചിട്ടുള്ളവർക്കും ഒക്കെ അങ്ങനെ ചാണകം മെഴുകി പൂടാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചാണകം വെള്ളം തളിക്കുകയോ അല്ലെങ്കിൽ സാധാരണ വെള്ളം തളിച്ച് ജസ്റ്റ് അതൊന്ന് ശുദ്ധിയാക്കുക ഉദ്ദേശിക്കുന്നുള്ളൂ അതിൻ്റെ ഒരു പരമ്പരാഗത രീതി പറയുകയാണെങ്കിൽ പണ്ട് തൊട്ട് ചെയ്തിട്ടുള്ളൊരു രീതി പറയുകയാണെങ്കിൽ അത്തത്തിൻ്റെ അന്ന് രാവിലെ മുറ്റത്ത് വട്ടത്തിൽ ഒരു കളം മെഴുകി അതിൽ വെള്ളം തളിക്കും അതിന് ശേഷം ആദ്യം വെക്കുന്നത് തുമ്പപ്പൂവും തുളസി തുളസിക്കതിരും ആണ് വെക്കുക ചിലയിടങ്ങളിലൊക്കെ മുക്കുറ്റിയാണ് ആദ്യം വെക്കുക ആദ്യ ദിവസം ഇടങ്ങളിൽ മുക്കുറ്റി മാത്രം വെക്കും അപ്പോൾ ചാണകം ഇങ്ങനെ എടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തിട്ട് വട്ടത്തിൽ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ മെഴുകാണ് ചെയ്യുന്നത് മണ്ണിലാണ് സാധാരണ മെഴുകാറ് മെഴുകാറുള്ളത് ഇപ്പോൾ ടൈലിട്ട തറയിൽ മെഴുകാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നൊന്നുളളൂ കേട്ടോ ഇത് ആദ്യത്തെ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും പൂവിടുന്നതിന് മുന്നേ കാലത്ത് ഇതുപോലെ കളം മെഴുകിയിട്ടാണ് പൂവിടുന്നത് അതുപോലെ കളറുള്ള പൂക്കൾ ഇടാൻ തുടങ്ങുമ്പോൾ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കരിയും കൂടി ചേർത്ത് മെഴുകാറുണ്ട് പിന്നെ ഓണത്തിന്റെ ഒരു പ്രധാന പൂവാണ് തുമ്പപ്പൂ അതിനെ പറ്റിയിട്ട് ചെറിയൊരു കഥയുണ്ട് അതെന്താ വെച്ചാൽ മാവേലി വന്ന സമയത്ത് പൂക്കൾ എല്ലാരും കൂടി അദ്ദേഹത്തെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ആ കൂട്ടത്തിൽ തുമ്പപ്പൂ മാത്രം ആൾ ചെറുതാണ് പിന്നെ ആൾക്ക് നിറമൊന്നുമില്ല വെള്ള കളറാണ് അങ്ങനെ വിചാരിച്ചിട്ട് തുമ്പപ്പൂവിന് ആകെ ഒരു വിഷമായിരുന്നു അപ്പം മാവേലി വന്ന സമയത്ത് തുമ്പപ്പൂ മാത്രം ഇങ്ങനെ തലകുനിച്ച് വിഷമിച്ച് നിൽക്കുന്നതാണ് അപ്പം മാവേലി തുമ്പപ്പൂവിനോട് പറഞ്ഞു ഇനി ഞാൻ വരുന്ന സമയത്ത് എന്നെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് നീയാണ് ഏറ്റവും മുന്നിൽ വേണ്ടതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഓണമായിട്ട് ബന്ധപ്പെട്ട് തുമ്പപ്പൂവിനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു പൂവായിട്ട് കണക്കാക്കുന്നത് എല്ലാ ദിവസത്തെ പൂക്കളത്തിലും തുമ്പപ്പൂ ഇടാറുണ്ട് പിന്നെ ഓണത്തിൻ്റെ അന്ന് മാവേലി എതിരേൽക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ തുമ്പക്കുടം വിരിച്ചാണ് മാവേലിയെ നമ്മൾ എതിരേൽക്കുന്നത് നമ്മുടെ പറമ്പുകളിലും തൊടികളിലും ഒക്കെ കിട്ടുന്ന പൂക്കൾ വെച്ചിട്ടാണ് പൂക്കൾ ഇട്ടിരുന്നത് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്ന പൂക്കൾ എന്താ മുക്കുറ്റി തുമ്പ തുളസി കമ്മല് പൂവ് പിന്നെ കാക്കപ്പൂവ് മത്ത മത്തങ്ങയുടെ പൂവല്ലേ മത്തങ്ങയുടെ പൂവ് ആ പൂവ് പിന്നെ പിന്നെന്താ കദളിപ്പൂവ് ശംഖുപുഷ്പം കൊങ്ങിന് പൂവ് ചെത്തിപ്പൂ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് അത് നമ്മുടെയൊക്കെ പറമ്പുകളിലും ചുറ്റുവട്ടങ്ങളിലും ഒക്കെ ഉണ്ടാവാറുണ്ട് കുട്ടികളൊന്നിച്ച് പൂ പറിക്കാൻ പോവുക മാക്സിമം പൂവാര കളക്ട് ചെയ്യുന്നതെന്ന് നോക്കുക എന്നിട്ട് ആറിൻ്റെ പൂക്കളാണ് ഏറ്റവും നല്ലത് ഏറ്റവും നന്നായിട്ട് ഇടുന്നത് ഏറ്റവും കൂടുതൽ പൂക്കളുള്ളത് എന്നൊക്കെ നോക്കുക പിന്നെ അതുപോലെ മാവേലി ഉണ്ടാക്കുന്നൊരു പരിപാടിയുണ്ട് നമുക്ക് ഓണത്തിന് ഇങ്ങനെ മണ്ണ് വെച്ചിട്ട് മാവേലി ഉണ്ടാക്കും മാവേലി ഉണ്ടാക്കും അതുപോലെ മുത്തശ്ശനെ മുത്തശ്ശി ആട്ടുകല്ല് അരകല്ല് അങ്ങനെ മണ്ണ് വെച്ചിട്ട് നമ്മൾ പലതും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിന് മണ്ണ് ശേഖരിക്കാൻ പോവാ അതൊക്കെയാണ് ഒന്നിച്ചുള്ള ഓണത്തിൻ്റെ ഒരു ഓർമ്മകൾ ഒന്നാമത്തെ ദിവസം അത്തം അത്തത്തിന് നമ്മൾ ചിലയിടങ്ങളിൽ മുക്കുറ്റി മാത്രമാണ് പൂക്കളത്തിൽ ഇടാറുള്ളു പിന്നെ ഞങ്ങളുടെയൊക്കെ ഇവിടങ്ങളിൽ മുക്കുറ്റിയല്ല ഉപയോഗിക്കുന്നത് ആദ്യത്തെ ദിവസം തുമ്പയും തുളസിയാണ് ഉപയോഗിക്കുന്നത് തുളസി കതിർ നടുക്ക് വെച്ചിട്ട് തുമ്പ ചുറ്റിലും വെച്ചാണ് ആദ്യത്തെ ദിവസത്തെ പൂക്കളം ഇടുന്നത് രണ്ടാമത്തെ ദിവസം ചിത്തിര ചിത്തിരനാളിൽ നമ്മൾ തുമ്പയും തുളസിയും ഉപയോഗിക്കും അതിൻ്റെ ഒപ്പം മുക്കുറ്റിയും വെക്കാറുണ്ട് പിന്നെ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് ചോതി നാളാണ് വരുന്നത് ചോതി നാൾ തൊട്ടാണ് നമ്മൾ ചുവപ്പ് കളർ പൂക്കൾ പൂക്കളത്തിൽ ഉപയോഗിച്ച് തുടങ്ങുന്നത് അതായത് ചെമ്പരത്തി ചെത്തി അങ്ങനത്തെ ചുവപ്പ് കളറുള്ള പൂക്കളൊക്കെ നമ്മൾ മൂന്നാമത്തെ ദിവസമായ ചോതി നാൾ തൊട്ടിട്ടാണ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത് പിന്നീടുള്ളത് നാലാമത്തെ ദിവസം വിശാഖാണ് അത് തൊട്ട് നമുക്കിഷ്ടമുള്ള പൂക്കളൊക്കെ നമ്മൾ പൂക്കളത്തിൽ ചേർക്കാറുണ്ട് ചോദ്യം നാളെ തൊട്ട് നമുക്ക് പിന്നെ കളറുള്ള പൂക്കളൊക്കെ ഇടാൻ തുടങ്ങാം നമ്മൾ പൂക്കളത്തിൽ പിന്നെ ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പ് ഉപയോഗിക്കാറുണ്ട് മന്ദാരം നന്ദിയാർ വട്ടം രാജമല്ലി അങ്ങനെയുള്ള പല പല പൂക്കൾ ഉപയോഗിച്ചിട്ടാണ് നാലാമത്തെ ദിവസങ്ങളിലൊക്കെ പൂക്കളം ഇടുന്നത് അത്ത മുതൽ നമ്മൾ ഓരോ റൗണ്ടാക്കി ഓരോ കളായിട്ടാണ് ഇട്ടിട്ട് പോരുന്നത് അങ്ങനെ തിരുവോണമാകുമ്പോഴേക്കും പത്ത് റൗണ്ട് ഒക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ മൂലത്തിൻ്റെ അന്നോട്ട് വേറെ ഷേപ്പിലൊക്കെയാണ് ഇടുന്നത് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ നാലാമത്തെ ദിവസം വരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മറക്കാതെ നിങ്ങൾ ബാക്കിയുള്ള രണ്ട് വീഡിയോയും കൂടി കാണണം അപ്പോൾ ഇനി കാണുന്നവരെ ബൈ അപ്പോൾ പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന ചില പൂക്കൾ നമുക്കൊന്ന് പരിചയപ്പെട്ട് പോകാം ഇതാണ് തുമ്പപ്പൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണത്തിൻ്റെ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൂവാണ് തുമ്പപ്പൂ പിന്നെ ഇത് മത്തയുടെ പൂവാണ് ഇത് നമ്മൾ കുട കുത്താനൊക്കെ ഉപയോഗിക്കുന്നത് പൂക്കളത്തിൽ പിന്നെ ഇത് മുക്കുറ്റി മുക്കുറ്റിപ്പൂവ് മുക്കുറ്റിയും ഇത് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓണത്തിൻ്റെ സമയത്ത് പിന്നെ ശംഖുപുഷ്പം ശംഖുപുഷ്പം ഇത് നീലയുണ്ട് അതുപോലെ വെള്ള കളർ ശംഖുപുഷ്പവും നമുക്ക് ഉണ്ടാവാറുണ്ട് ഏ ഇത് വേറെന്തോ അല്ലേ അതല്ലടാ വേറെന്തൂ ആ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് കാക്കപ്പൂവ് ആ കുഞ്ഞ് വയലറ്റ് കളറിൽ കാണുന്ന പൂക്കളെയാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് പൂവാണ് കദളി ഈ പൂവാണ് പൂവ് ഇതൊക്കെ പണ്ട് തൊട്ട് നമ്മുടെ പറമ്പുകളിലൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് പറിച്ചു പൂക്കളത്തിലൊക്കെ ഇടാറുള്ളത് തൊണ്ണൂറ് ശതമാനം മലയാളികൾക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അറിയാവുന്ന ആൾക്കാരെ ക്ഷമിക്കുക പിന്നെ അതായത് ചെത്തിപ്പൂ കാട്ട് ചെത്തിയുണ്ട് അല്ലാതെ ചെത്തിയുണ്ട് പിന്നെ കോളാമ്പിപ്പൂ ഇതും പ്രധാനപ്പെട്ട ഒരു പൂവാണ് കേട്ടോ ഈ കോളാമ്പിയുണ്ട് പിന്നെ നമ്മുടെ കാട്ടിൽ നിൽക്കുന്ന കോളാമ്പിയുണ്ട് പിന്നെ കൃഷ്ണകിരീടം ഹനുമാൻ ഗിരീടം കാവടിപ്പൂവ് കൃഷ്ണകിരീടി എന്നൊക്കെ പല പേരുകളുള്ള ഈ പൂവ് ഇതും കുടകുത്താനൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന പൂക്കളിലൊന്നാണ് പിന്നെ ഉള്ളത് കമ്മല് പൂവ് ഇത് പാടത്തൊക്കെ ഇഷ്ടം പോലെ കിട്ടാറുള്ള ഒരു പൂവാണ് കമ്മൽ കമ്മല് പൂവെന്നാ പറയുക ചെറിയ മഞ്ഞപ്പൂവ് പിന്നെ ഉള്ളത് കൊങ്ങിനിപ്പൂവ് ഇതിനെ എന്നും പറയാറുണ്ട് പിന്നെ ചെമ്പരത്തി അതുപോലെ തന്നെ വെള്ളപ്പൂ നന്ദിയാർ വട്ടം മന്ദാരം ഉപയോഗിക്കാറുണ്ട് പിന്നെ ഇപ്പം നമുക്ക് കൂടുതൽ ആയിട്ടുള്ള ജമന്തി ചെണ്ടുമല്ലി ചെട്ടിമല്ലി എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ മഞ്ഞയും ഓറഞ്ചും കളറാണ് കൂടുതൽ കാണാറുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക